പറഞ്ഞോട്ടെ. അമ്മയുടെ അച്ഛൻ അപ്പൊ എന്ത് ചെയ്യും? ആ അപ്പനും ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സ്വല്പം മദ്യപാനമുണ്ട്, വൈകിട്ടേ ഉള്ളത് മുഖ്യമായിട്ടും. വൈകിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ സ്വല്പം ആ കള്ളാണെന്ന് എനിക്ക് തോന്നുന്നു, കഴിച്ചോണ്ടേ വരുള്ളൂ. അടുത്തൊന്നും നാറ്റം ഉണ്ടാകും, മദ്യത്തിൻ്റെ നാറ്റം അല്ലെങ്കിൽ മണം അല്ലെങ്കിൽ നാറ്റം ഉണ്ടാകും. പുരാണങ്ങൾ വായിക്കുക, ആ ശീലം ഞങ്ങൾക്കുണ്ടാക്കി തന്നത് ആ അപ്പൂപ്പന. രാമായണം ഭാരതം ഒക്കെ ഉണ്ടാക്കി തന്നത്, വായിക്കുന്ന ശീലം ഉണ്ടാക്കി തന്ന മുഴുവൻ ഈ അപ്പൂപ്പന. അച്ഛനാണെങ്കിൽ ഈ കാര്യങ്ങളും താല്പര്യമില്ല. അച്ഛന് കോടതിയും പോയി കോടതിയുടെ സ്വന്തം തൊഴിലും ആയിട്ട് കഴിയും. കൃഷികാര്യങ്ങളും ഒക്കെ അച്ഛൻ്റെ കൃഷിയാണെങ്കിലും അച്ഛൻ പൈസ മുടക്കി ചെയ്യുന്നതാണെങ്കിലും ആ ചെയ്യുന്നത് എക്സിക്യൂട്ട് ചെയ്യുന്നത് അപ്പൂപ്പന. കൃഷിക്ക് പാടത്ത് പോയി സൂപ്പർവൈസ് ചെയ്യുന്നതും ഒക്കെ ഈ അപ്പൂപ്പനാണ്. അപ്പൂപ്പൻ ഉദ്ദേശിക്കുന്നത് അമ്മയുടെ അച്ഛൻ. അദ്ദേഹത്തിന് ഇത് ഇവിടെ താല്പര്യമുള്ള വിഷയമാണ്. അതുകൊണ്ട് ഈ വർക്കേഴ്സ് കാറ്റഗറി മുഴുവൻ അപ്പൂപ്പൻ്റെ ഫോളോ ചെയ്യുന്ന ജോലിക്കാരാകുന്നത്, അനുസരിക്കുന്ന ജോലിക്കാരാകുന്നത്. അപ്പൂപ്പൻ്റെ കാര്യം പറയാൻ സാരമില്ല, ഞാൻ എൻജോയ് ചെയ്യുന്നത് ഈ കുട്ടനാട്ടിൽ അപ്പൂപ്പൻ്റെ വീട്ടിൽ പോയ അപ്പൂപ്പൻ്റെ നാട്ടില്. അപ്പൂപ്പൻ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെടുമുടി പ്രദേശമാണ്, അത് ആറ്റുവാത്തല തോട്ടുവാത്തല ഉൾപ്പെട്ട സ്ഥലം. അവിടെ ഇവിടെ ഞങ്ങളെ കൊണ്ടാക്കി കഴിഞ്ഞാൽ ഈ അപ്പൂപ്പനെ ഇവിടെ കാണത്തില്ല, അന്നേരം ഇവിടെ മിസ് ചെയ്യും. അപ്പൂപ്പന് പിന്നെ അവിടെ വരുന്നത് ഞങ്ങളെ തിരിച്ച് നാട്ടിൽ കൂട്ടിയിടാൻ. ഞങ്ങൾ ഒരാഴ്ചയൊക്കെ അവിടെ താമസിച്ചു, വി വിൽ എൻജോയ് അവിടുത്തെ കടൽ ആറ്റിൽ കുളി കുളിയും മറ്റൊക്കെ ഞങ്ങളുടെ മുഖ്യമായിട്ടുള്ള ഹോബി. ഈ ഞങ്ങളെന്ന് പറയുന്ന ആരെല്ലാമാണ്? ഞങ്ങളെന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഞങ്ങൾ എൻ്റെ ജനറേഷനുള്ള ഞാൻ ചേച്ചി, പിന്നെ ആരൊക്കെയാന്ന് ഓർമ്മയില്ല. ചേച്ചി ഉണ്ടാവും, ഇപ്പം മലയാളിയുള്ള ചേച്ചി, പിന്നെ ഞങ്ങൾ ചെന്ന് കഴിയുന്നെങ്കിൽ ചെല്ലുന്നത് അവർക്കും സന്തോഷമാണ്. അപ്പൂപ്പൻ്റെ ചേട്ടൻ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്. അവിടെയാണ് ഞങ്ങളുടെ സംഘം, ഇവിടെ സങ്കേതം. മൂന്നാല് വീടുകൾ ഉണ്ടെങ്കിൽ പോലും, മൂന്നാല് വീടുണ്ട് അവിടെ, ഇവരുടെ ഉറ്റ ബന്ധുക്കളുടെ അവിടെയൊക്കെ പോകും. ഞങ്ങളുടെ വീട് കൂട്ടുകുടുംബമായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ ഓർമ്മ. കൂട്ടുകുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടത്തെനിക്ക് അവരുടെ മക്കളും അവരുടെ ഭർത്താവും ഒക്കെ ചേർന്ന കുടുംബം. അടുക്കള ഒന്നേ ഉള്ളൂ, 10-15 മെമ്പേഴ്സ് ഉണ്ടാവും. ഇവര് സന്ധ്യ മുതൽ ചാപ്പാടാൻ എല്ലാവരും മാറി മാറി ചാപ്പാടിന് ഈ അടുക്കളയിലേക്ക് വരും. ചാപ്പാടും കഴിഞ്ഞ്
ഓരോരുത്തർ അവർ രണ്ട് വീടുണ്ട്. രണ്ട് വീടുണ്ടെങ്കിലും ഒരടുക്കളയേ ഉള്ളൂ. ഈ അച്ഛനെ അപ്പന് ചെറിയ മന്ത്രവാദങ്ങളൊക്കെ ഉണ്ട്. അത് അതുകൊണ്ട് ആ നാട്ടിലെ വർക്കിംഗ് ക്ലാസ്സിനിടയ്ക്ക് ഒരു അംഗീകരിക്കപ്പെട്ട ഒരു ബഹുമാനിക്കപ്പെട്ട ഒരാളായിരുന്നു അപ്പൂപ്പൻ. അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ അപ്പൂപ്പനെ വന്ന് കാണുന്നു. അപ്പോൾ മന്ത്രവാദം ജയിച്ച് എന്തെങ്കിലും വെള്ളം ജപിച്ച് കോരി കൊടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആശ്വാസമാകും, കുറവ് കിട്ടും എന്നാണ് അവരുടെ വിശ്വാസം. ഈ ഒരനിയത്തിയെ അപ്പൂപ്പൻ ലൈനിൽ പഠിപ്പിക്കണ താല്പര്യമുണ്ട്, മന്ത്രവാദം ഈ പറയുന്ന മന്ത്രങ്ങളൊക്കെ. അവൾ അപ്പൂപ്പനെ കണ്ടു കഴിഞ്ഞാൽ ഷീ ഡസ് നോട്ട് വോണ്ട് ടു ലേൺ ദിസ്. സരോജിനിക്ക് ഇതൊന്നും താല്പര്യമില്ല. പിന്നെ വായിക്കുന്നത് രാമായണം വായിക്കുന്നൊക്കെ അപ്പോൾ ഞങ്ങൾ ഇരുത്തി വായിപ്പിക്കും. എന്തെങ്കിലും ഒന്ന് ഈ പുരാണങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അപ്പവും പറഞ്ഞ നല്ല അറിവേ ഉള്ളൂ. അമ്മയുടെ അനിയത്തി കൊച്ചമ്മ എന്ന് പറയുന്ന തങ്കമ്മ എന്ന പേരുള്ള ആ കൊച്ചമ്മയാണ് ഞങ്ങളൊക്കെ വളർത്തിയത്. ഈ അനിയനെ ഒരു ചിരങ്ങുണ്ടായിരുന്നു ഗോപാലകൃഷ്ണൻ. ആ ഗോപാലകൃഷ്ണൻ ചിരങ്ങിലുള്ളപ്പോഴേ അവനെ ട്രീറ്റ് ചെയ്യാനോ കുളിപ്പിക്കാനോ ഒന്നും ആരും തുനിയത്തില്ല. കൊച്ചമ്മയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. അത് മറക്കാനൊക്കില്ല സംഭവം. അത് ഈ കുളിപ്പിക്കുന്നത് വേദനയുള്ള അനുഭവമാണ്. അവൻ കൊച്ചമ്മയുടെ താടി കുടിച്ചുകൊണ്ട് കൊച്ചമ്മയെ എന്നെ വേദനിപ്പിക്കില്ലേ എന്ന് പറഞ്ഞ് കരയും. ഞങ്ങൾക്ക് ആഹാരമൊക്കെ വെച്ചോ വിളമ്പി തരുന്ന മുഴുവൻ ഈ കൊച്ചമ്മയാണ്.